തന്റെ കൃഷിത്തോട്ടത്തിൽ മല്ലികപ്പൂവിന്റെ പീതവർണ്ണ ചാരുത തീർക്കുകയാണ് തേക്കുംകുറ്റി സ്വദേശി ടി ജെ സണ്ണി എന്ന റിട്ടയേർഡ് അധ്യാപകൻ. ഓണക്കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കൾ നമ്മുടെ പ്രദേശത്തും നല്ല രീതിയിൽ വിളയിച്ചെടുക്കാമെന്ന് തന്റെ അധ്വാനത്തിലൂടെ തെളിയിക്കുക കൂടിയാണ് ചെറുപ്പം മുതലേ കൃഷിയെ സ്നേഹിക്കുന്ന ഇദ്ദേഹം. ഓണക്കാലമായതോടെ മലയോരത്തിൻ്റെ പൂ വിപണിയിലേക്ക് മല്ലികപ്പൂ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് തേക്കുംകുറ്റി സ്വദേശി ടി ജെ സണ്ണി എന്ന റിട്ടയേർഡ് അധ്യാപകൻ. പൂക്കളം തീർക്കുന്നതിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന നാടൻ പൂവുകൾ ഗ്രാമങ്ങളിൽ അന്യമായതോടെ എല്ലാവരും ആശ്രയിക്കുന്ന അന്യസംസ്ഥാനത്തിൽ നിന്നെത്തുന്ന പൂക്കൾ നമ്മുടെ പ്രദേശത്തും നല്ല രീതിയിൽ വിളയിച്ചെടുക്കാമെന്ന് തൻ്റെ അധ്വാനത്തിലൂടെ തെളിയിക്കുക കൂടിയാണ് ചെറുപ്പം മുതലേ കൃഷിയെ സ്നേഹിക്കുന്ന ഇദ്ദേഹം. തൻ്റെ വിശാലമായ വാഴത്തോട്ടത്തിനിടയിലാണ് സണ്ണി മാസ്റ്റർ മല്ലികപ്പൂക്കളുടെ വസന്തം വിരിയിക്കുന്നത്. സാധാരണ വാഴത്തോട്ടങ്ങളിൽ പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളുമൊക്കെയാണ് എല്ലാവരും ഇടവിളയായി കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ അതിനു പകരം പൂക്കൃഷി ചെയ്യുന്നതിന് സണ്ണി മാസ്റ്റർക്ക് രണ്ട് കാരണങ്ങൾ പറയാനുണ്ട്. സാധാരണ ഏത്തവാഴ കൃഷി ചെയ്യുന്നതിനിടയ്ക്ക് ഇടവള കൃഷിയായിട്ട് പച്ചക്കറികൾ പലരും ചെയ്യാറുണ്ട്. ഞാൻ ഒരു ചേഞ്ച് എന്നുള്ള നിലയ്ക്ക് ഇപ്രാവശ്യം പച്ചക്കറി നമുക്ക് സ്വയം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ ഓണത്തിൻ്റെ കാലഘട്ടം ആകുമ്പോഴേക്കും ഓണത്തിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് പൂക്കൾ നമുക്ക് ആവശ്യമുള്ള പൂക്കൾ നമുക്ക് പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമായിരുന്നു ഞാൻ നടത്തിയത്. അത് തന്നെയല്ല, പച്ചക്കറി പോലെ നമുക്ക് വലിയ അധ്വാനം വരുന്ന ഒരു മേഖലയല്ല പുഷ്പകൃഷി. പരിചരണം ആവശ്യമുണ്ടെങ്കിലും അത്തരത്തിലുള്ള കീടനാശിനികളുടെ ഉപയോഗമൊന്നും നമുക്ക് പുഷ്പകൃഷിക്ക് കാര്യമായിട്ട് ആവശ്യമില്ല. ഈ നേന്ത്രവാഴയ്ക്ക് നീമാവര എന്ന് പറയുന്ന ഒരു അസുഖം, നീമാവരയുടെ അസുഖം സാധാരണഗതിയിൽ വേരിനെ നശിപ്പിക്കുന്ന ഒരു വരയുടെ അസുഖം ഉണ്ടാവാറുണ്ട്. വി എഫ് പി സിക്കിലെ കോഴിക്കോട് ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ ജയരാജ് സാറ് എനിക്ക് തന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മല്ലിക നേന്ത്രവാഴയുടെ ഇടയ്ക്ക് കൃഷി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീമാവരയെ പ്രതിരോധിക്കാൻ, നാച്ചുറലായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് സാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുകൂടി എനിക്കൊരു പ്രചോദനമായി. അമ്മയും ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ കാർഷിക പ്രവൃത്തി ഏറെ ഇഷ്ടമാണെന്നും മാസ്റ്റർ പറയുന്നു. 45 ദിവസങ്ങൾ കൊണ്ട് വിളവെടുക്കാവുന്ന, നിലവിൽ മാർക്കറ്റിൽ കിലോയ്ക്ക് 150 രൂപയോളം വില ലഭിക്കുന്ന ഈ മല്ലികപ്പൂവിൻ്റെ തൈകൾ ഇത്തവണ ഇദ്ദേഹം ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചതാണെങ്കിലും വരും വർഷം തൈകൾ ഇവിടെ തന്നെ വികസിപ്പിച്ചെടുക്കാനും കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കാനും തന്നെയാണ് വിശ്രമ ജീവിതകാലത്ത് മണ്ണിലെ അധ്വാനത്തിന് വലിയ വില കൽപ്പിക്കുന്ന തിരുവമ്പാടി ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ഈ മുൻ അധ്യാപകൻ്റെ തീരുമാനം. തൈ, ഹൈബ്രിഡ് ആയിട്ടുള്ള തൈ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എത്തിച്ചു തന്നാണ്. ഒരു 200 തൈകളായിരുന്നു ഞാൻ ഈ വർഷം ഈ മല്ലികയുടെ തൈ, ഹൈബ്രിഡ് തൈ ഞാൻ വാങ്ങി പരീക്ഷിച്ചത്. അടുത്ത വർഷം ഇത് വിജയിക്കുമെന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ പരിചരണ രീതികൾ കൂടുതൽ പ്രായോഗിക തലത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ അടുത്ത വർഷം അല്പം കൂടി വ്യാപകമായി എൻ്റെ പ്രദേശത്തുള്ളവർക്ക് ഓണത്തിൻ്റെ സീസണിൽ കൊടുക്കാൻ പാകത്തിനുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം നടത്തണമെന്നുകൂടി എനിക്ക് ആഗ്രഹമുണ്ട്. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്താ.